കാസർഗോഡ് പടന്നക്കാട് പീഡനക്കേസിലെ പ്രതി പി എ സലീം പിടിയിലായത് ആന്ധ്രാപ്രദേശിലെ അഡോണി റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നാണ്. കർണാടകയിലെ റായ്ചൂരിലുള്ള പെൺസുഹൃത്തിന്റെ അരികിലേക്ക് പോകാനായിരുന്നു പദ്ധതി. മോഷണ ശ്രമത്തിനിടെ കുട്ടി ഉണരുമെന്ന് കരുതി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് പ്രതിയുടെ മൊഴി. സാരംഗുണ്ട് വിവരങ്ങളുമായി സാരംഗ്. പോലീസ് ഈ പ്രതിയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അതോടൊപ്പം മറ്റു മൊഴികൾ പ്രതി നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ്? സന്ധ്യ, പ്രതി കുറ്റം സമ്മതിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ ഉന്നത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉള്ള ഉദ്യോഗസ്ഥർ കാഞ്ഞങ്ങാടെത്തിയതിനു ശേഷം പത്രസമ്മേളനം കൂടി വിളിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഇന്നലെ ആന്ധ്രയിൽ വെച്ചാണ് കേരളത്തിൽ നിന്ന് പോയ അന്വേഷണ സംഘത്തിന് പ്രതിയെ പിടികൂടാനായത്. ആന്ധ്രാപ്രദേശിലെ അദോണി റെയിൽവേ സ്റ്റേഷന്റെ പരിസര പ്രദേശത്ത് നിന്നാണ് പ്രതി പിടിയിലാവുന്നത്. അവിടെ നിന്നും ഇതിനിടയിൽ തന്നെ ഈ ഒരു കുറ്റകൃത്യം നടന്നതിന് ശേഷം പല സംസ്ഥാനങ്ങളിലൂടെയും യാത്ര ചെയ്തതിന് ശേഷമാണ് ഒടുവിൽ ആന്ധ്രാപ്രദേശിലെ അദോണിയിൽ എത്തിച്ചേർന്നത്. ആദ്യം കർണാടകയിലേക്കും അവിടെ നിന്ന് മഹാരാഷ്ട്രയിലേക്കും പിന്നീട് ആന്ധ്രാപ്രദേശിലേക്കും പോകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ഇയാൾക്ക് പലയിടങ്ങളിലും സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആ സുഹൃത്തുക്കളെയൊക്കെ തന്നെ ഉപയോഗിച്ചായിരുന്നു ഇയാളുടെ സഞ്ചാര പദ്ധതികളൊക്കെ തന്നെ. പിന്നീട് മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന ഒരാളല്ല. സാധാരണ തന്നെ നാട്ടിലാവുന്ന സമയത്ത് ഭാര്യയുടെയും പിന്നീട് കുടകിൽ പോകുന്ന സമയത്ത് അമ്മയുടെയും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രക്കിടയിൽ ഇയാളെ ട്രേസ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി വിരളമായിരുന്നു. എന്നിരുന്നാലും പലപ്പോഴായി ഇയാൾ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ തന്നെ മൊബൈൽ ഫോണിൽ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പലയിടങ്ങളിൽ നിന്ന് കാണുന്ന അപരിചിതരുടെ മൊബൈൽ ഫോൺ ഒരു തവണത്തേക്ക് കടമേടിച്ചുകൊണ്ട് ഫോൺ വിളിക്കുന്ന രീതിയായിരുന്നു ഇയാൾ പൊതുവെ സ്വീകരിച്ചിരുന്നത്. അങ്ങനെ ഇത്തരത്തിൽ 7 വ്യത്യസ്ത ഫോണിൽ നിന്നാണ് ഇയാൾ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളെയും ഒക്കെ തന്നെ വിളിച്ചിരുന്നത്. ഇതിൽ ആദ്യം വിളിക്കുന്നത് മദ്യപിച്ച് റോഡരികിൽ കിടക്കുന്ന ഒരാളുടെ മൊബൈൽ എടുത്തുകൊണ്ടായിരുന്നു ഇയാൾ ബന്ധുവിനെ വിളിക്കുന്നത്. ഇത്തരത്തിൽ അദോണി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇയാൾക്കും ഇയാൾക്ക് കൃത്യമായ ഒരു പദ്ധതി ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കർണാടകയിലുള്ള റായ്ചൂരിലുള്ള പെൺസുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകാനായിരുന്നു ഇയാളുടെ.